പ്രമാദമായ വടകര താലൂക്ക് ഓഫീസ് തീപിടുത്ത കേസിലെ പ്രതിയെ കോടതി വെറുതെ വിട്ട സാഹചര്യത്തിൽ ഇതിലെ യഥാർത്ഥ പ്രതി ആരാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കണമെന്ന് കെ കെ രമ എംഎൽഎ പറഞ്ഞു. ആയിരക്കണക്കിന് രേഖകളും കമ്പ്യൂട്ടറുകളും നൂറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടവും കത്തിപ്പോയ സംഭവം കേരളത്തിൽ മുഴുവൻ വലിയ ചർച്ചയായതാണ്. എന്നാൽ ഇത്രയും വലിയ കേസ് ലാഘവത്തോടെയാണ് പോലീസ് അന്വേഷിച്ചതെന്നാണ് കോടതി വിധിയിൽ നിന്നും വ്യക്തമാക്കുന്നതെന്ന് കെ കെ രമ എംഎൽഎ പറഞ്ഞു. വടകര താലൂക്ക് ഓഫീസ് തീവെച്ച് നശിപ്പിച്ചത് 2021 ഡിസംബർ 17-നാണ്. ആയിരക്കണക്കിന് രേഖകളും കമ്പ്യൂട്ടറും മുഴുവൻ കാര്യങ്ങളും കത്തി നശിച്ച ഒരു സംഭവമായിരുന്നു. ആ കേസിലെ കേസ് പോലീസ് കൈകാര്യം ചെയ്ത് വളരെ ലാഘവത്തോടുകൂടിയാണ്, ഒട്ടും ഗൗരവമില്ലാതെ കേസ് കൊണ്ടുപോയതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിലെ പ്രതിയെന്ന് പോലീസ് കണ്ടെത്തിയ ആളെ ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിലും കേസിലെ കണ്ണികൾ കൂട്ടിച്ചേർക്കുന്നതിലും ഉദ്യോഗസ്ഥർ അമ്പേ പരാജയപ്പെട്ടു. താലൂക്കിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവത്തിൽ പോലീസ് പ്രതിയെന്ന് കണ്ടെത്തിയ ആളെ വെറുതെ വിട്ടിരിക്കുകയാണ്. സംഭവത്തിൽ പുനരന്വേഷണം നടത്തി ഇതിലെ യഥാർത്ഥ പ്രതികളെയും ഗൂഢാലോചനക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് കെ കെ രമ എംഎൽഎ പറഞ്ഞു. പോലീസിന് മതിയായ രേഖകൾ കണ്ടെത്താൻ സാധിച്ചില്ല, മതിയായ തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. ഒരു വെറും CCTV ദൃശ്യങ്ങൾ മാത്രമാണ് കോടതിയിൽ ഹാജരാക്കിയത്. ആ CCTVയിലും ഇയാളുടെ മുഖം പോലും വ്യക്തമല്ല എന്നാണ് കോടതി പറയുന്നത്. പിന്നെ എന്താണ് പോലീസ് ഇതിനകത്ത് ചെയ്തത്? എന്ത് കാര്യമാണ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത് എന്നതാണ് വ്യക്തമാക്കേണ്ടത്. എന്തുകൊണ്ട് ഇത്രയും വലിയൊരു വിഷയം വടകരയിൽ ഉണ്ടായിട്ട് ആ കത്തി നശിച്ച ഒരു വലിയ സംഭവമാണ്, ആ സംഭവത്തിൽ പോലീസ് എന്താണ് ഈ തരത്തിൽ ഈ വിഷയം കൈകാര്യം ചെയ്തത് എന്നതാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റെന്തെങ്കിലും ഗൂഢാലോചന ഇതിനകത്തുണ്ടോ എന്ന് സംശയിക്കുകയാണ്. യഥാർത്ഥ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് ഒത്തുകളിച്ചോ എന്നത് പോലും ഈ കാര്യത്തിൽ സംശയിക്കുകയാണ് ഈ സമയത്ത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് യഥാർത്ഥ ആളേക്ക് പോലീസ് എത്താൻ ആ അന്വേഷണം കൃത്യമായി കൊണ്ടുപോകാൻ സാധിച്ചത്, ഒരു അന്വേഷണം നടത്തിയില്ല എന്നതല്ലേ നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്? അതുകൊണ്ട് അടിയന്തരമായിട്ട് ആഭ്യന്തര വകുപ്പ് ഈ കാര്യത്തിൽ ഇടപെടണം. ഇതിൽ ആരാണ് പ്രതി, ആരാണ് ഇതിനകത്ത് ഗൂഢാലോചന നടത്തി, ഈ താലൂക്ക് ഓഫീസ് കത്തിക്കുന്നതിൽ മറ്റെന്തെങ്കിലും പ്രേരണയുണ്ടായിരുന്നോ എന്ന സംബന്ധിച്ച് ഉൾപ്പെടെ വിശദമായ അന്വേഷണം നടത്തി ഇതിനകത്ത് കുറ്റക്കാരിൽ എത്താനുള്ള നടപടി ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് അഭ്യർത്ഥിക്കുന്നത്.